ടെക്നോ സൊല്യൂഷൻ്റെ പുതിയ വ്ലോഗിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പുതിയ സോളാർ സൗണ്ട് സിസ്റ്റമാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഈ സോളാർ സൗണ്ട് സിസ്റ്റം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മലയോര കർഷകർ, ആ കർഷകർ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി നമ്മൾ കൃഷിയിടങ്ങളിൽ നടത്തുമ്പോൾ ആ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്ന വന്യമൃഗങ്ങളാണ് കൃഷിക്കാർക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നിയമപരമായി അതിനെ നേരിടാനും പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതിന് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന സൗണ്ട് സിസ്റ്റം കൈത കൃഷിക്കാർക്കും ഏല കൃഷിക്കാർക്കും അതുപോലെ തന്നെ വിവിധ കൃഷികൾ ചെയ്യുന്നവർക്ക് വന്യമൃഗങ്ങൾ കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ ഫലപ്രദമായ രീതിയിൽ മൃഗങ്ങൾക്ക് ജീവനാശം സംഭവിക്കാത്ത രീതിയിൽ വളരെ ആരോഗ്യകരമായ രീതിയിൽ പ്രകൃതിക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന സോളാറിൽ പ്രവർത്തിക്കുന്ന നമുക്ക് പന്നി, കാട്ടാന അതുപോലുള്ള മൃഗങ്ങളിൽ നിന്ന് നമ്മുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രോഡക്റ്റ് ഇതാണ്. ഈ പ്രോഡക്റ്റിനെ പറ്റിയാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ടോപ്പ് വശം പാനലാണ് വരുന്നത്. ഒരു 30 വർഷത്തിൻ്റെ ഒരു പാനലാണിത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത്. ഫ്രണ്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3-3-6 ലൈറ്റ്, 2 കളർ ലൈറ്റ് ഉണ്ടാവും. റെഡും വൈറ്റും ആയിരിക്കും കളർ ലൈറ്റുകൾ. സൈഡിലും അതുപോലെ റെഡും വൈറ്റും കളർ ലൈറ്റുകളുണ്ടാവും. പിന്നെ ഒരു സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടി ഒരു സ്പീക്കർ ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൺട്രോൾ സ്വിച്ചുകൾ, പിന്നെ അതിൻ്റെ ഇൻഡിക്കേഷൻസ്, ഫ്യൂസ് ഉണ്ടാവും. ഫ്യൂസും അതുപോലെ തന്നെ ഇൻഡിക്കേഷൻസും. ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണായി കഴിയുമ്പോൾ തന്നെ ഒരു ഇൻഡിക്കേഷൻ, അത് സോളാർ ചാർജിങ്ങിന് ഒരു ഇൻഡിക്കേഷൻ, ബാറ്ററി ലോയ്ക്കൽ ഇൻഡിക്കേഷൻ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക്കായിട്ട് വൈകുന്നേരങ്ങളിൽ തോട്ടങ്ങളിൽ ഇപ്പോൾ ഒരു 3 ഏക്കറിൻ്റെ അകത്ത് ഒരു ഡിവൈസിൻ്റെ ആവശ്യമുള്ളൂ. ഇത് ഒരു ആവറേജ് ഒരു 2 ഏക്കർ 3 ഏക്കർ ഏരിയയ്ക്കകത്ത് ഈ ഒരു ഡിവൈസ് നമുക്കൊരു 10 അടി തൂണ് അല്ലെങ്കിൽ ഒരു 15 അടി തൂണേലും നമുക്ക് വയ്ക്കാൻ സാധിക്കും. വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഈ ഡിവൈസ് ഓണാകുന്നതായിരിക്കും. ഡിവൈസ് ഓണായി കഴിയുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡും വൈറ്റും ലൈറ്റുകളുണ്ടാവും. അത് 3 സൈഡിൽ ലൈറ്റുകളുണ്ട്. ആ 3 സൈഡ് ഫ്ലാഷ് ലൈറ്റ് ലെൻസോട് കൂടിയ ലൈറ്റുകളാണ്. ആ ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. ബ്ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല പവറിലായിരിക്കും ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്. ലെൻസുള്ള LEDs ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിൻ്റെ ഏരിയ കവർ ചെയ്യും, ലൈറ്റ് ഏരിയ കവർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് 1 മണിക്കൂറോ 1 മണിക്കൂറോ ഇടവിട്ടാണ്. അത് നമുക്ക് ഇല്ലാതെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 1 മണിക്കൂറാണെങ്കിൽ ഒരു സ്വിച്ചിൽ താഴോട്ടിട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറും, മേളോട്ടിട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറും ആ സ്വിച്ച് നമുക്ക് പരിചയപ്പെടാം. അത് 2 രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 1/2 മണിക്കൂർ ഇടവിട്ട് ഇപ്പോൾ പന്നിക്കാണെങ്കിൽ പട്ടിയുടെ ശബ്ദവും അതുപോലെ മനുഷ്യൻ ബഹളം വെക്കുന്നതും പാട്ട കൂട്ടുന്നതായിട്ടൊരു സൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആനയ്ക്കാണെങ്കിൽ സിംഹത്തിൻ്റെ ശബ്ദം, അതുപോലെ തേനീച്ചയുടെ ശബ്ദം, അതുപോലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ പ്രവർത്തനം നമുക്കൊന്ന് കാണാം. ഇപ്പോൾ നമ്മൾ പാനല് പിരിട്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ലൈറ്റ് ഓണാകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അടുത്തോട്ടൊന്ന് കാണാം. ഇതാണ് അതിൻ്റെ ലൈറ്റ്സ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം വരുന്നത്. 20 വാട്സിൻ്റെ ആണ് ഈ ഒരു സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ ഇതാണ് അതിൻ്റെ ഒരു ഫ്യൂസ് സിസ്റ്റം. ഇതിൽ നമുക്ക് ഫ്യൂസ് ഉണ്ടാവും. ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫ്യൂസ് പോയി ആ ഫ്യൂസ് നമുക്ക് റീപ്ലേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ഫ്യൂസ് നമുക്ക് ഊരി വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റം പൂർണ്ണമായിട്ടും നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെയുണ്ട്. പിന്നെ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഈ LED കത്തുന്നതായിരിക്കും. അതുപോലെ സോളാർ ചാർജിങ് ആണെങ്കിൽ ഈ LED ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ ഈ 3-ാമത്തെ LEDയും വർക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ 3 സ്വിച്ചസ് ഇവിടെ വരുന്നുണ്ട്. 3 സ്വിച്ചസിൽ നമുക്കിതിനകത്ത് ഫ്ലാഷ് ഓണും ഓഫും, അതായത് സൈഡിലത്തെ ഫ്ലാഷ്, ഇതിപ്പം സൈഡിലത്തെ ഫ്ലാഷ് നമുക്കറിയാം ഓഫാണ്. നമുക്ക് ഈ സൈഡിലത്തെ ഫ്ലാഷസ് ഒന്ന് ഓൺ ചെയ്യാം. ഇതുണ്ട്, ഇപ്പോൾ സൈഡിലത്തെ ഫ്ലാഷസും ഓൺ ചെയ്യുന്നതാണ്. നമുക്ക് ഫ്രണ്ട് ഫ്ലാഷ് മാത്രം മതിയെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്തിടാം. സൈഡ് ഫ്ലാഷ് വേണമെങ്കിൽ മാത്രം ഇത് ഓൺ ചെയ്താൽ മതി. അതുപോലെ ഇത് ടൈം 1 അവറും 1/2 അവറും, താഴോട്ടിട്ട് കഴിഞ്ഞാൽ 1/2 അവറും, മുകളിലോട്ടിട്ട് കഴിഞ്ഞാൽ 1 അവറും വർക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഈ ഫെൻസിങ് ഒക്കെ ചെയ്ത്, അതായത് നമ്മൾ ലക്ഷങ്ങൾ മുടക്കി ഫെൻസിങ് ഒക്കെ ചെയ്തതിനേക്കാളും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ കാട്ടുമൃഗങ്ങളെ പ്രതിരോധിക്കാൻ നല്ല ഒരു എക്യുപ്മെൻ്റ് ആണിത്.
നമുക്ക് ഫെൻസിങ് ഒക്കെ ആണെങ്കിൽ തന്നെ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. ഒരു 10 ഏക്കർ വല്ല ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരാണെങ്കിൽ 10 ഏക്കർ ആണെങ്കിൽ ഒരു 3 ഡിവൈസ് 3 ഇടത്തായിട്ട് വെക്കാം. അതുപോലെ ഈ ഡിവൈസ് നമുക്ക് ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാനും സാധിക്കും. നമ്മളൊരു തൂണെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തൂണ് സഹിതം നമുക്കെടുത്ത് ഒരു ഏരിയയിലെ ഇഷ്യൂസ് തരുമ്പോൾ വേറൊരു ഏരിയയിൽ കൊണ്ട് വേണമെങ്കിലും വെക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരങ്ങളിലുള്ള ഇതിൻ്റെ പ്രവർത്തനമാണ്. സൂര്യൻ അസ്തമിക്കുന്നത് മുതൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഇത് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ 2 ലൈറ്റുകളുണ്ട്, റെഡും വൈറ്റും ലൈറ്റുകൾ മാറി മാറി ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. വൈറ്റ് ലൈറ്റ് നല്ല ഇൻറ്റൻസിറ്റി ഉള്ള നല്ല ഏരിയ കവർ ചെയ്യുന്ന ലൈറ്റാണ്. തോട്ടത്തിൻ്റെ നടുക്കൊക്കെ ഒരു 3 ഏക്കറിൻ്റെ നടുക്കൊക്കെ ആക്കുകയാണെങ്കിൽ ആ സ്ഥലം മൊത്തം കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ വൈറ്റ് ലൈറ്റ്. അതുപോലെ റെഡ് ലൈറ്റ് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ലൈറ്റാണ്. ഈ ലൈറ്റുകൾ മാറി മാറി ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കും. അതിന് അതുപോലെ തന്നെ ഓരോ അരമണിക്കൂറിലും ഒരു സൗണ്ട്, ഒരു 10 സെക്കൻഡ് നമുക്കൊരു സൗണ്ടും ഇതിൽ നിന്ന് ഉണ്ടാകുന്നതായിരിക്കും. നമുക്കിനി ഇതിൻ്റെ ഓഡിയോ കേൾക്കുന്നതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാം. അടുത്ത പുതിയ പ്രൊഡക്റ്റുമായി ഞങ്ങൾ വരുന്നത് വരെ ഗുഡ് ബൈ.